കേരള സർക്കാരിന്റെ റവന്യൂ വകുപ്പ് എറണാകുളം ജില്ലയിൽ പട്ടയ വിതരണമേള സംഘടിപ്പിക്കുകയാണ്. കളമശ്ശേരിയിലും കോതമംഗലത്തുമാണ് പട്ടയ വിതരണമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. കളമശ്ശേരിയിൽ ബഹുമാനപ്പെട്ട കേരള വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിൻ്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പട്ടയ വിതരണമേള ഉദ്ഘാടനം ചെയ്യുകയും പട്ടയ വിതരണം നടത്തുകയും ചെയ്തു. തദവസരത്തിൽ എറണാകുളം എം പി ഹൈബി ഈഡൻ, ആലുവ എം എൽ എ അൻവർ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു. ആ വാർത്തയിലേക്ക്. ഇനി യോഗത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് ബഹുമാന്യനായ എം പി ശ്രീ ഹൈബി ഈഡൻ അവർകളാണ്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരുടെയും പേര് ബഹുമാനപൂർവ്വം അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട എം പി ശ്രീ ബെന്നി ബഹനാൻ അവർകൾ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട എം പി ശ്രീ തോമസ് ചാഴിക്കാടൻ അവർകൾ, ആദരണീയനായ കൊച്ചിയുടെ മേയർ ശ്രീ എം അനിൽകുമാർ അവർകൾ എന്നിവർ ഈ യോഗത്തിലേക്ക് എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. സർക്കാർ നിങ്ങൾക്കൊപ്പമാണ് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ വിപുലമായ പട്ടയമേള. എല്ലാവർക്കും, ഭൂരഹിതരായ എല്ലാവർക്കും ഭൂമി ലഭ്യമാക്കാൻ സർക്കാർ ശ്രമിക്കുകയാണ്. അതിദരിദ്രരെ പ്രത്യേകം കണ്ടെത്തി അവരെ ആ അവസ്ഥയിൽ നിന്ന് മാറ്റുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അതിദരിദ്രരായവരെ കണ്ടെത്താൻ നമ്മളൊരു സർവേ നടത്തി. ആ സർവേയുടെ അടിസ്ഥാനത്തിൽ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും എത്ര ആളുകളുണ്ട് എന്ന് കണ്ടെത്തി. ആ ഓരോ കുടുംബത്തെയും അതിദാരിദ്ര്യത്തിലും എന്ന് മാറ്റുന്നതിനുള്ള പദ്ധതികൾ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു വേണ്ടി 86 തുടങ്ങി നടക്കണേ. അത് കഴിഞ്ഞ് മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവർക്കൊക്കെ തിരിച്ചു കൊടുത്ത് ഇപ്പൊ 2016 അപേക്ഷിച്ചിട്ട് ഇപ്പോഴാണ് നടന്ന് വിഷമിച്ചു. പ്രതീക്ഷിച്ചില്ല. സന്തോഷമുണ്ട്. ഇനി മക്കൾക്ക് കിട്ടാനുണ്ട്. അവരുടെയും കൂടി കിട്ടിയ സന്തോഷമായി. എറണാകുളം ജില്ലയിൽ 2477 പട്ടയങ്ങളാണ് വിതരണം നടത്തിയത്. 2477 കുടുംബങ്ങൾ സന്തോഷത്തിലാണ്. ആ സന്തോഷത്തിൽ ലൈഫ് കൊച്ചിയും സന്തോഷം പങ്കിടുകയാണ്. ലൈഫ് കൊച്ചിക്ക് വേണ്ടി കളമശ്ശേരിയിൽ നിന്നും ജലീൽ മുട്ടാർ.